ഇന്ന് നമ്മൾ ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ചേരുവകൾ മാത്രം വെച്ച് റെഡിയാക്കിയെടുക്കുന്ന നല്ല പെർഫെക്റ്റായ സോഫ്റ്റായ ക്രാക്കൊന്നും വീഴാത്ത അടിപൊളി ഗുലാബ് ജാമുനാണ്. ഇത് തയ്യാറാക്കാനായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടാനായിട്ട് കുറച്ച് ടിപ്പുകൾ കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിലാണ് കറക്റ്റായിട്ട് വീട്ടിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ നമ്മളൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയൊന്നും വേണ്ട, ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി ഇതൊന്ന് കുറച്ച് തിക്കായിട്ട് വരും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഇതൊന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്കൊരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അഥവാ നിങ്ങൾ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 ഏലക്കായ ഫ്രഷ് ആയിട്ട് ചതക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീയെ ഓഫ് ചെയ്യാം. ഒരുപാട് വറ്റിച്ച് കുറുക്കി ഒന്നും അടിക്കരുത്, ഒറ്റനൂൽ പരുവൊന്നും ആക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്തതിലേക്ക് ഇടുന്ന സമയത്ത് ഉൾഭാഗത്തേക്കൊന്നും ഷുഗർ സിറപ്പ് പിടിക്കൂല, അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം കവർ ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം. ബ്രെഡ് കൊണ്ടാണ് നമ്മൾ ഗുലാബ് ജാമുൻ റെഡിയാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 10 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, സാധാരണ വൈറ്റ് ബ്രെഡാണ്. എപ്പോഴും നമ്മൾ ബ്രെഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള പുതിയ ബ്രെഡ് എടുക്കുക, അതായത് ഡേറ്റ് പുതിയ ബ്രെഡ് എടുക്കുന്നതാണ് കൂടുതലും നല്ലത്. ഇതേപോലെ നമ്മൾ സൈഡൊക്കെ 4 വശവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗുലാബ് ജാമുൻ റെഡിയാക്കിയെടുക്കുന്ന സമയത്ത് ഉൾഭാഗത്തും നല്ല വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഓരോരുത്തരുടെ കയ്യിലുള്ള മിക്സിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഒരുമിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ടോ ഇട്ടിട്ട് ഫുള്ളായിട്ട് നമ്മൾ അങ്ങ് പൊടിച്ചെടുക്കണം. പലരും പറയുന്ന കേൾക്കാം ബ്രെഡ് ഗുലാബ് ജാമുന് ടേസ്റ്റ് കുറവാണെന്നുള്ളത്. അപ്പോൾ നമ്മളിതിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിലുള്ള പാൽപ്പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു 1 ടേബിൾ സ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമ്മളിതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാലൊഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. വളരെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. പലരും ചെയ്യുന്നതാണ് ഒരുപാട് അങ്ങ് ഒഴിച്ചിട്ട് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായ ഗുലാബ് ജാമുൻ കിട്ടൂല. നമ്മളിതുപോലെ കുറച്ച് കുറച്ചായിട്ട് പാലൊഴിച്ചിട്ട് പുട്ടിനൊക്കെ വേണ്ടിയിട്ട് നനക്കുന്ന പോലെ ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവൂ. ഒരുപാട് അങ്ങ് കൈ വെച്ചിട്ട് അമർത്തി കുഴക്കാൻ നിൽക്കരുത്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് നനവ് തട്ടിയിട്ട് നമുക്കൊന്ന് കയ്യിലെടുത്തിട്ട് ഒന്ന് അങ്ങ് പിടിച്ചു നോക്കുന്ന സമയത്ത് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റണം, ക്രാക്കൊന്നും വീഴാതെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് ഒരു 1/2 കപ്പും കുറച്ചും കൂടെ പാല് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പാൽപ്പൊടി ചേർക്കാതെയും ഇതേപോലെ തന്നെ അങ്ങ് പാലൊഴിച്ച് ഡയറക്റ്റായിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വളരെ കുറച്ചെടുത്ത് നമ്മളിതാ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടി നോക്കുന്ന സമയത്ത് ഇതുപോലെ ക്രാക്കില്ലാതെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് എല്ലാ ഗുലാബ് ജാമുനും ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതേപോലെ നമ്മൾ വളരെ കുറച്ച് മാവൊന്ന് കയ്യിലെടുക്കുക. എല്ലാം ഒരേ വലുപ്പത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് കയ്യിൽ വെച്ച് ഇതേപോലെ ഒന്ന് റോളാക്കിയതിന് ശേഷം നമ്മൾ 2 കൈയിലും കൂടെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ റോൾ ചെയ്യുന്ന പോലെ ടൈറ്റായിട്ട് അങ്ങ് റോൾ ചെയ്യണം. നല്ല ടൈറ്റായിട്ട് ഇതേപോലെ ഉരുട്ടിയെടുത്താലാണ് ക്രാക്ക് വീഴാതെ നല്ല റൗണ്ടിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സോഫ്റ്റായിട്ട് ചെയ്യരുത്, കുറച്ച് നല്ല ടൈറ്റിൽ തന്നെ ചെയ്യണം. എങ്കിലാണ് നല്ലപോലെ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ക്രാക്കൊന്നും ഇല്ലാതെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണുള്ളത്, എവിടെയും ക്രാക്കൊന്നും വീണിട്ടില്ല. അഥവാ നിങ്ങൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ക്രാക്ക് വീഴും തോന്നുകയാണെങ്കിൽ കയ്യിൽ ഒരു അല്പം നെയ്ത് അടവിയാൽ മതി കേട്ടോ, എന്നിട്ട് അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. അതേപോലെ ഓരോന്ന് ഉരുട്ടിയെടുക്കുമ്പോഴും ഇതൊന്ന് കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, പുറം ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഗുലാബ് ജാമുന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ബോൾസെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ട് ഒന്നങ്ങ് റോൾ ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ഇതേപോലെ ഒന്നങ്ങ് സൈഡിൽ നിന്ന് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഈ ബോൾസെല്ലാം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒരേ കളറിൽ ഫ്രൈ ആയിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രം ഈ ഓയിലിൻ്റെ അടിവശത്തായിട്ട് തട്ടി നിന്നിട്ട് ആ ഭാഗത്ത് ഒരു കളറായിരിക്കും, മുകൾ ഭാഗത്ത് വേറൊരു കളറായിരിക്കും.
അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ഓയിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗവും നല്ല ഈവനായിട്ട് ഒരേ കളറിൽ ഒരുപോലെ ഫ്രൈ ആയിട്ട് വരും. ഇങ്ങനെ നമ്മൾ ഓയിൽ റോളാക്കി കൊടുക്കുന്ന സമയത്ത് ഗുലാബ് ജാമിൻ ബോൾസ് പൊട്ടിപ്പോവാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോഫ്റ്റായിട്ട് വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. എന്നാലും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം വേണം പൊരിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും. ബ്രെഡ് കൊണ്ടല്ലാതെ ഗുലാബ് ജാമുൻ റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടതാണ്. അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലും കുറച്ച് ടിപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ, ഇതിപ്പോൾ കണ്ടോ, നല്ലപോലെ എല്ലാം ഒരേപോലെ കളറായി വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൽ പോലും ക്രാക്കൊന്നും വീണിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിപ്പോൾ കുക്കായിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കളറായി വരണം, ഒരു ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡായി വരണം. അപ്പോൾ അതാ ഈ ഒരു ഷെയ്ഡായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇതിപ്പോൾ കുക്കായിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ള കളറാണ്. ഇതിനേക്കാൾ കളറാക്കാൻ നിന്നാൽ ഓവറായിട്ടൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിപ്പോവും. ആ ഷെയ്ഡ് വേണ്ട, ഈ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇത് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെക്കുമ്പോഴേക്ക് കുറച്ചുകൂടെ ഒന്ന് കളറ് മാറി വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ മുഴുവനായിട്ടും ഫസ്റ്റത്തെ ബാച്ചിലുള്ളതെല്ലാം തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പാണ്, ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഗുലാബ് ജാമുൻ ബോൾസ് ഇതിലേക്ക് ഇടുന്ന സമയത്ത് ഇതൊന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. ചെറിയൊരു ചൂട് വേണം കേട്ടോ ഈ ഒരു ഷുഗർ സിറപ്പിന്. ഷുഗർ സിറപ്പ് ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ തീ ഓഫ് ആക്കിയിട്ട് നമ്മളിതിലേക്ക് അര ടേബിൾ സ്പൂൺ പനിനീർ, അതായത് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു അര ടീസ്പൂണ് ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള എല്ലാ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഈ ബോൾസ് ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പിന് ചെറിയൊരു ചൂട് വേണം, എങ്കിലാണ് ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പ് പിടിക്കുള്ളൂ. പിന്നെ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്, ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് ക്രിസ്റ്റലായിപ്പോവും തണുത്ത് കഴിഞ്ഞാൽ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാം തന്നെ പൊരിച്ചെടുത്ത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഓവർ നൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലപോലെ സോക്കാവും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 മുതൽ 6 മണിക്കൂറെങ്കിലും നിങ്ങളിതൊന്ന് സോക്ക് ചെയ്തെടുക്കുക, എങ്കിലാണ് കറക്റ്റായിട്ട് ഉൾഭാഗത്തൊക്കെ ഷുഗർ സിറപ്പ് പിടിക്കുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഈ ഒരു ഷുഗർ സിറപ്പൊക്കെ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാവരും സ്ഥിരമായിട്ട് തയ്യാറാക്കുന്ന റെസിപ്പിയാണ്, ഒരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. എങ്കിലും ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് ആവുന്നില്ല, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ടിപ്സും ഉൾപ്പെടുത്തിയിട്ട് ചെയ്തത്. അപ്പോൾ എന്നത്തെയും പോലെ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.